ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ക്രിയേഷൻസ് ഇന്ന് ദ മുന്തിരിയുടെ ഈ തണ്ട് ഉണങ്ങിയ തണ്ട് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണേ അപ്പോൾ ദാ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ താ ഞാനിത് കുറച്ച് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി വേണ്ടത് നമുക്ക് ഫെവികോളാണ് അപ്പോൾ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ ഒരു കുഞ്ഞു പ്ലേറ്റ് എടുത്തു എന്നേ ഉള്ളൂ ബൗൾ പോലെ കുറച്ച് കുണ്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ ഒരു മുന്തിരിയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ ഗമ്മിൽ മുക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ എനിക്കിതിങ്ങനെ പരന്ന പാത്രമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗമ്മ ആയി കിട്ടാനായിട്ട് അങ്ങനെ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുന്തിരിയുടെ ഈ കുഞ്ഞു കുഞ്ഞ് തണ്ട് കട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് ഈ ഗമ്മിനകത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡ് കളർ ഗ്ലിറ്റർ ആണ് കേട്ടോ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ അതുകൊണ്ട് മനസ്സിലാവുന്നില്ല പല ഇതും അപ്പോൾ അതാ ഇത് ഞാൻ ഇതിലേക്ക് മുക്കിയെടുക്കാണ് ഈ ഗോൾഡ് കളർ ഗ്ലിറ്റർ പൗഡറിൽ ഇതൊന്നും മുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് ഞാൻ ഇതാണ് ഇവിടെ ഗോൾഡ് കളറിലാണ് ഇങ്ങനെ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നത് ഇപ്പോൾ ഗമൊക്കെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകട്ടോ അപ്പോഴാണ് ഈ ഗോൾഡ് കളറൊക്കെ ഈ തണ്ടിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അങ്ങനെന്താ ഞാനിവിടെ ഒരു നാല് കളറാക്കിയിട്ടുണ്ട് ഗോൾഡ് റെഡ് സിൽവർ പർപ്പിൾ പിന്നെ ഒരു ബേബി പിങ്ക് പോലെ ഒരു കളർ കേട്ടോ പിങ്ക് കളറ് അങ്ങനെ ഇതിലെല്ലാം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലൊരു കുഞ്ഞം ബോട്ടിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊരു ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ സാമ്പിൾ കിട്ടിയ ഒരു ഓയിലിൻ്റെ ബോട്ടിലാണ് അപ്പം ഞാനിത് ഇതിങ്ങനെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗോൾഡ് ഒരു റെഡ് ഒരു പർപ്പിൾ ഒരു സിൽവറ് അങ്ങനെ നമ്മൾ മിക്സാക്കി മിക്സാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ചില്ലിൻ്റെ ചെറിയ മിനി ബോട്ടിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എനിക്കിത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് എണ്ണയൊക്കെ പോകാൻ വേണ്ടി ഞാൻ നന്നായി ഒരച്ച് കഴുകിയപ്പോഴത്തേക്കും അതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര കൊണ്ട് ക്ലിയർ ആയിട്ട് എനിക്കിത് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ മിനി ബോട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ പല കളറിലെ ഉള്ളത് ഇങ്ങനെ മിക്സാക്കി ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുകയാണ് കണ്ടോ നമ്മൾ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഈ ബോട്ടിലാക്കിയിട്ടുള്ള പോലെയാണ് തോന്നുക കണ്ടോ ആ ഗ്ലിറ്ററിൽ മുക്കിയിട്ടുള്ള ഈ ഒരു കുപ്പിയിലിങ്ങനെ വെച്ചപ്പോട്ടോ മുന്തിരിയുടെ തണ്ട് ഇങ്ങനെ ഇട്ടപ്പോൾ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല ക്യൂട്ടായിട്ടും നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാം വെളിച്ചത്തിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് എനിക്കത് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്